ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു മാങ്ങയാണ്, പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നല്ലതായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം. തോല് വേണമെന്നുണ്ടെങ്കിൽ ചെത്തി കൊടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ചുമ്മളവും കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇനി വേവിക്കാൻ വയ്ക്കാം. മാങ്ങ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ശാല മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടയണം. ഇത് വെന്ത് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വേവിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഒത്തിരി ഉടച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം പുളിപ്പില്ലാത്ത തൈര് തന്നെ എടുക്കണം. മാങ്ങശാലം പുളിപ്പുള്ളത് കൊണ്ട് പുളിപ്പില്ലാത്ത തൈര് ആവശ്യമുള്ളൂ. ഇതിനെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം. തിളയ്ക്കാൻ പാടില്ല, ചെറുതാവൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിനെ ഒന്ന് നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയെ കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചെറുതായി ചുവന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടി തന്നെ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശാല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ചുവന്നതിന് ശേഷം താളിപ്പിനെ എടുത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മാങ്ങാ തൈര് കറിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചോറിൽ ഒഴിക്കാൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.